എവിടെ പോയി കിടക്കോ? ഈ പാട്ട് കൊണ്ടാര നമുക്ക് പോവാൻ ചിക്കു. എന്ന് പറഞ്ഞാ ഭർത്താവില്ല അങ്ങോട്ട്, എന്നാ ചുപ്രം വിട്ട് ഓട്ടിക്കും. ഇയാൾ എവിടെ പോയിരിക്കോ? വല്ല കടത്തിനേലും ചുണ്ടു കിടക്കുമായിരിക്കും. എനിക്ക് വരുന്ന ഓരോ ഗതിയോട് നോക്കും. ഇനി നാളെടുത്ത് പാൽ കൊടുക്കേണ്ടതാ. നാല് കാശ് കമ്മീഷൻ കിട്ടുമല്ലോ എന്ന് ഏറ്റതാ. ആളെങ്ങനെ ചിക്കു, വിശ്വസിച്ച് താമസിക്കാമോ? അയ്യോ ആളൊരപ്പാവിയാ, കൊണോണോന്ന് പറ പാട്ട് പാടും, വേറെ ഒരു ബുദ്ധിമോ ഇല്ല. പോകാം, അല്പം താമസിച്ചു. പിന്നെ എന്റെ കൂടെ താമസിക്കാൻ വരുന്ന പാട്ട് ഇതാണോ? അല്ല, എന്റെ കൂട്ടുകാരി രേവതിയാണ് ഈ കുട്ടി. ഇയാളോ നേരത്തെ അറിയോ? അപ്പൊ എളുപ്പമായി. ഇയാളോട് താമസിക്കാൻ എന്നെ കിട്ടൂല. അയ്യോ ഇവളാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. ഭാഷാവേ നമുക്ക് പോവാം. കമ്മീഷൻ രണ്ടും ഉണ്ടാ, പോട. ഓരോന്നിനെ തപ്പിക്കൊണ്ടുവന്നിരിക്കുന്നു. മനുഷ്യ വർഗത്തിൽപ്പെട്ടാണെങ്കിൽ കൂടെ താമസിക്കാം. ഇതൊക്കെ അലമ്പ കേസുകളല്ലേ? ഓ വല്യ ഐ എസ് ഓഫീസർ അല്ലേ, ഇതിനൊക്കെ കടത്തിന്നേ പറഞ്ഞിട്ടുള്ളൂ. ഭാഷാബേ അപ്പൊ ഞാൻ പോവാട്ടോ. ഞാൻ പോട്ടോ. ആ വയ്ക്കോ. നില്ലുന്നില്ലേ, പോവാൻ വരട്ടെ. നീ എങ്ങോട്ടാ? നാളെ എന്റെ റൂംമേറ്റ് വരും. പിന്നെ ഒന്നുകിൽ ഞാൻ പുറത്തു നിൽക്കണം, ഇല്ലെങ്കിൽ നീ പുറത്തു നിൽക്കണം. അതിലും ഭേദം തൽക്കാലം എവിടെയെങ്കിലും ഒരു മുറി കിട്ടുന്നതാണ്. വേറെ ഒന്ന് കിട്ടുമ്പോൾ മാറ. ആലോചിക്കാൻ ഒന്നുമില്ല, സമ്മതിച്ചേരെ. ശരി. ഞാനില്ല. ചപ്പാത്തി പുരാക്കും. ഒരു മുറി കിട്ടാൻ വേറെ വഴിയൊന്നുമില്ല ചേർക്ക. ഒരു വഴിയുണ്ട്, ഏതെങ്കിലും കട ഒത്തി പൊളിച്ചാൽ മതി. പോലീസ് വിളിച്ച് ആത്താക്കും. ലോക്കപ്പിലാണേലും എന്താ കിടക്കാൻ ഒരു മുറി. സർക്കാർ ഗോതമ്പുണ്ടായില്ലേ? അല്ലേ എനിക്ക് കളിച്ചോണ്ടിരിക്കാൻ നാശം വരുന്നേവാ. ഇതൊരു തല്ലിപ്പൊളി എടവറായി തീർന്നു. ഞാനും വരാം. പോകുന്നതിനു ഒരു ചടവുണ്ട്. ഭാര്യ പുറത്താന്ന് പറഞ്ഞ് വെറുതെ എന്നല്ലേ ചുപ്രം ചവിട്ടി പുറത്താക്കും. കഴുത്തിലൊരു താലി വേണ്ടേ? ഇതങ്ങോട്ട് കെട്ടിക്കൂടെ. പിന്നെ പൊളിക്കും. തിന്നാള പറഞ്ഞ് കെട്ട കണ്ട ആപ്പൂപ്പേന്ന് എന്റെ കഴുത്തിൽ താലി കെട്ടണ്ട. ഓ വരും ജയ്പൂർ രാജകുമാരൻ ചുന്ദരി കോതയല്ലേ, കണ്ടച്ചാലും മതി. നിർത്തോ, ഇനി ഞാൻ കെട്ടിക്കൊടുക്കാം. പോടാ മോയെ, ചില്ല മോഹമൊന്നും അല്ലല്ലോ. ഇങ്ങിതാ കമ്മീഷൻ കാര്യം ഓർത്തിട്ടാ, ഇല്ലെങ്കിൽ എല്ലാം ഇട്ടറിഞ്ഞിട്ട് പോയനേ. കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. എനിക്കും. കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? ഇപ്പൊ കഴിഞ്ഞേ. അല്ല കൊറച്ചു നാളേ ആയുള്ളൂ. അതെ അതെ, അതും എനിക്കിഷ്ടപ്പെട്ടു. നിനക്കോ? ആ എനിക്കിഷ്ടപ്പെട്ടു. അല്ല ഇന്നത്തെ കാലച്ചന്തയാണ്. എത്ര വണ്ടി വലിച്ചു, എത്ര പാടം ഉഴുതു എന്നൊക്കെ ചോദിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ഭാര്യ, ഇത് ഭർത്താവ്. അല്ല ഇത് ഭർത്താവ്, ഇത് ഭാര്യ. താക്കോലം അങ്ങോട്ട് കൊടുക്കണം. എന്റെ കമ്മീഷൻ ഇങ്ങോട്ട് തരണം. മനസ്സിലായോ? ആ മനസ്സിലായി വരുന്നു. അഡ്വാൻസ് എന്തായാലും ഉണ്ട്. എന്നാ നിങ്ങൾ പോയി അങ്ങ് താമസം ആരംഭിച്ചോളി. കൗസല്യേ നീ പോയി ആ മുറിയൊക്കെ ഒന്ന് കാണിച്ചോളൂ. അഞ്ചു മാസം ആടാ അഡ്വാൻസ്. എന്റെ കമ്മീഷൻ അത് അടുത്ത മാസത്തെ പാലിന്റെ കാശ് തരുമ്പോ കൂടെ തരാം. പിന്നെ ഈ നാലാള് കൂടുമ്പോൾ നിന്റെ ഈ ഷൈനിങ് ഉണ്ടല്ലോ, അത് ഈ ചുപ്രൻ്റെ അത് വേണ്ട. ആ പടം പൊടിയുടെ പീഡ അത്ര ഉള്ളൂ അവന്റെ ഒരാളാവക്കം.